നമസ്കാരം. 48 മണിക്കൂർ ദേശീയ പണിമുടക്ക്. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നടപടികൾക്കും വിലക്കയറ്റത്തിനുമെതിരെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ഈ പണിമുടക്കിൽ BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ മുഴുവൻ പങ്കെടുത്തു. BMSന് സമരത്തിൽ പങ്കെടുക്കാനാവില്ല. കാരണം കേന്ദ്രം ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് തന്നെ BMSിൻ്റെ സമരത്തിന് യാതൊരു സ്കോപ്പുമില്ല. യഥാർത്ഥത്തിൽ ഈ സമരം ആർക്കെതിരെയാണ് നടന്നത്? സർക്കാരിനെതിരെയോ അതോ ജനങ്ങൾക്കെതിരെയോ? പേര് ദേശീയ പണിമുടക്ക് എന്നൊക്കെയാണെങ്കിലും കേരളത്തിലൊഴികെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെയൊരു പണിമുടക്ക് നടന്നതായി അറിവില്ല. കേരളത്തിൽ മാത്രമാണ് തൊഴിലാളികളുള്ളത് എന്നതുപോലെയാണ് കാര്യങ്ങൾ. സത്യത്തിൽ ഈ പണിമുടക്ക് കൊണ്ട് ആർക്ക് എന്ത് നേട്ടമാണുണ്ടായത്? കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ അക്കമിട്ട് നിരത്തിയാണ്, അതിനെതിരെയാണ് സമരമെന്നാണ് സമരക്കാർ പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം പരിഹാരം ഈ പണിമുടക്ക് കൊണ്ട് ഉണ്ടായോ? എല്ലാ വർഷവും നടക്കാറുണ്ട് ഇതുപോലെയുള്ള സമരങ്ങൾ, വർഷം തോറും നടത്തി വരാറുള്ള എന്നൊക്കെ പറയുന്നത് പോലെ ഈ ചടങ്ങുകൾ. പക്ഷേ അതുകൊണ്ട് എന്ത് നേട്ടമാണ് തൊഴിലാളികൾക്ക് ലഭിച്ചത്? നിങ്ങളുടെ ഈ സമരം കൊണ്ട് ഏത് നയമാണ് സർക്കാരുകൾ തിരുത്തിയിട്ടുള്ളത്? ഒരു സമരം ആഹ്വാനം ചെയ്ത് ആ സമരത്തിൻ്റെ പേരിൽ അക്രമം നടത്തുക, വഴി തടയുക, വാഹനങ്ങൾ തകർക്കുക, സത്യത്തിൽ തൊഴിലാളികളെ തങ്ങളുടെ കൊടിക്കൂറയ്ക്ക് പിറകിൽ ഒരുമിച്ച് നിർത്തുക എന്ന തന്ത്രം മാത്രമാണ് ഈ സമരത്തിൻ്റെ ലക്ഷ്യം. പാർട്ടിക്ക് ആളെ കൂട്ടാനും നേതാക്കൾക്ക് നേതാക്കളായി തുടരാനും വേണ്ടിയുള്ള വെറും പൊളിറ്റിക്കൽ ഡ്രാമ. സമരത്തിൻ്റെ ക്യാപ്ഷൻ തന്നെ തൊഴിലാളി പണിമുടക്കാണ്. അതായത് തൊഴിലാളികൾ മാത്രം പണിമുടക്കേണ്ട സമരം. പിന്നെ എന്തിനാണ് നിങ്ങൾ സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞത്, അവരുടെ യാത്ര തടസ്സപ്പെടുത്തിയത്, ആശുപത്രിയിൽ പോകുന്ന വാഹനങ്ങൾ തകർത്ത് യാത്രക്കാരെ മർദ്ദിച്ചത് എന്തിനാണ്, ബൈക്കിൻ്റെ കാറ്റ് അഴിച്ചു വിടുന്നത് എന്തിനാണ്? ആശുപത്രിയിൽ പോകുന്നത് തൊഴിലെടുക്കലാണോ? ബൈക്കിൽ യാത്ര ചെയ്യുന്നത് ഒരു തൊഴിലാണോ? ഒരു സ്വകാര്യ വാഹനത്തിൽ ഒരു കുടുംബം ബന്ധുവീടുകളിൽ പോയാൽ അത് തൊഴിലെടുക്കലാണോ? അല്ലല്ലോ. പിന്നെന്തിനാണ് തൊഴിലാളികൾ ദേശീയ വ്യാപകമായി പണിമുടക്കണമെന്ന് നിങ്ങൾ തന്നെ പറയുന്ന ഈ സമരത്തിൻ്റെ പേരിൽ ഇവരെയൊക്കെ തടഞ്ഞതും ആക്രമിച്ചതും? ഇത് സമരമല്ല, സമര ആഭാസമാണ്, ശുദ്ധ തെമ്മാടിത്തനമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ കൽപ്പിക്കുന്നത് പോലെ മറ്റുള്ളവർ ജീവിക്കണം എന്ന് പറയുന്ന ഫാസിസത്തിൻ്റെ മറ്റൊരു പതിപ്പ്. കയ്യിൽ ഒരു കൊടിയുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഗുണ്ടയാകാം, നല്ല അസൽ തെരുവുകുണ്ട. അതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സമരത്തിൻ്റെ പേരിൽ നാട് മുഴുവൻ ഒരു വിഭാഗം അക്രമം നടത്തുമ്പോൾ, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുമ്പോൾ വെറും നോക്കുകുത്തിയായി നിൽക്കുന്ന പോലീസിൻ്റെ നയമാണ് ഏറെ രസകരം. സമരത്തേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് പോലീസിൻ്റെ നിലപാടാണ്. നിർബന്ധിത ഹർത്താൽ നിരോധിച്ച നാട്ടിൽ, ഗതാഗതം തടഞ്ഞാൽ, സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചാൽ കേസെടുക്കാൻ നിയമമുള്ള നാട്ടിൽ, നിർബന്ധിച്ച് കടകളടപ്പിക്കുന്നതും വാഹനങ്ങൾ തടയുന്നതും കുറ്റകരമാണ് എന്ന് ഹൈക്കോടതി തന്നെ വിധി പ്രഖ്യാപിച്ച നാട്ടിൽ, കോടതി ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ച് രാഷ്ട്രീയക്കാർ പോലീസിൻ്റെ മുൻപിൽ അഴിഞ്ഞാടുമ്പോൾ പോലീസ് വാലും ചുരുട്ടി തിരിഞ്ഞു നിൽക്കുന്നു. കിടപ്പാടം നഷ്ടപ്പെടുന്ന പാവങ്ങൾക്കുമേൽ പോലീസ് കാണിക്കുന്ന വീരശൂര പരാക്രമമൊന്നും ഇവിടെ ഏഴയലത്ത് പോലും കാണുന്നില്ല എന്നതോർക്കണം. കേരളിനെ സംരക്ഷിക്കാൻ തൊപ്പിയും കുപ്പായവും ഇട്ട് ബെൽറ്റും മുറുക്കി ഇറങ്ങുന്ന ഏമാന്മാരുടെ ഫോട്ടോസ്റ്റാറ്റ് പോലും ഇവിടെയൊന്നുമില്ല. പഞ്ചപുച്ഛമടക്കി നിയമലംഘനം നടത്തുന്നവർക്ക് കൂട്ടുനിൽക്കുന്ന അതിദയനീയമായ കാഴ്ച. ഇത് പോലീസാണോ അതോ പടിപ്പുരയിൽ കാവൽ നിർത്തിയ സെക്യൂരിറ്റിക്കാരാണോ എന്ന് തോന്നിപ്പോകുന്നു. മഹാകഷ്ടം തന്നെയാണ് കാര്യങ്ങൾ. സമരം കേന്ദ്ര സർക്കാരിനെതിരെ, അക്രമം ജനങ്ങളോട്. നാട്ടുകാർ 2 ദിവസം വീട്ടിലിരിക്കാത്തത് കൊണ്ടാണ് കേന്ദ്രം ജനവിരുദ്ധ നയങ്ങൾ തുടരുന്നത് എന്നതാണ് സമരക്കാർ കരുതുന്നത് എന്ന് തോന്നുന്നു. ഇത് തൊഴിലാളികൾ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന സമരമല്ല, തൊഴിലാളികൾ നാട്ടുകാർക്കെതിരെ നടത്തുന്ന സമരമാണ്, സമര ആഭാസമാണ്. സമരം ചെയ്യാനുള്ള അവകാശം സമരക്കാർക്കുള്ളതുപോലെ തൊഴിലെടുക്കേണ്ടവർക്ക് തൊഴിലെടുക്കാനുള്ള അവകാശമുണ്ട്, സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്. ഏതെങ്കിലും 4 നേതാക്കൾ ചില്ലുമേടയിൽ ഇരുന്ന് തീരുമാനിച്ച് പ്രഖ്യാപിക്കുന്ന സമരത്തിനനുസരിച്ച് നാട്ടിലെ മുഴുവൻ ജനങ്ങളും ജീവിക്കണമെന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമേ നടക്കൂ, നമ്മുടെ കേരളത്തിൽ മാത്രം. കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരമെങ്കിൽ യഥാർത്ഥത്തിൽ തൊഴിലാളി സംഘടനകൾ സമരം ചെയ്യേണ്ടത് നടുറോട്ടിൽ ആവേശം കാണിച്ചല്ല, ജനങ്ങളുടെ നെഞ്ചത്ത് കയറിയുമല്ല, വാഹനങ്ങളുടെ കാറ്റ് അഴിച്ചുവിട്ടുമല്ല, ഡൽഹിയിലെ മന്ത്രിമന്ദിരങ്ങളിലാണ്, MLA മാരുടെയും MP മാരുടെയും വസതികൾക്ക് മുൻപിലാണ്. അവരുടെ വാഹനങ്ങളാണ് വഴിയിൽ തടയേണ്ടത്, അവരുടെ ഓഫീസുകളാണ് താഴിട്ട് പൂട്ടേണ്ടത്. ധൈര്യമുണ്ടോ സമരക്കാർക്ക്? ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്നവരെ തടയാതെ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന ജനങ്ങളെ തടയുന്നത് എന്ത് സമരമാണ്?